പെട്രോൾ വില കുതിച്ചേരുന്ന ഈ കാലത്ത് ഇന്ധനക്ഷമതയിൽ വിസ്മയം തീർത്ത യമഹ ഫസീനോ ഹൈബ്രിഡ് സ്കൂട്ടർ ആലുവ തോട്ടക്കാട്ടുകരയിൽ നടത്തിയ മൈലേജ് ടെസ്റ്റിൽ 128.88 കിലോമീറ്റർ നേടിയാണ് ഫസീനോ മുൻപന്തിയിൽ നിൽക്കുന്നത്. കുടുംബ ബജറ്റിൽ ഫസീനോ എന്നും വിശ്വാസ്യത പുലർത്തുന്നു എന്ന ഉറപ്പും കസ്റ്റമേഴ്സിനായി നൽകുന്നു. യമഹയും ആലുവയിലെ വിജയഗിരി ഓട്ടോ ഏജൻസീസും സംയുക്തമായിട്ടാണ് യമഹ ഫസീനയുടെ ഹൈബ്രിഡ് മൈലേജ് ചലഞ്ച് നടത്തിയത്. കസ്റ്റമേഴ്സ് നമുക്ക് എപ്പോഴും വിലപിടിച്ച ഒരു സംഭവമാണ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ് നമ്മൾ എപ്പോഴും മുൻപന്തിയിൽ കൊടുക്കുക. കസ്റ്റമേഴ്സിലേക്ക് വണ്ടിയുടെ മൈലേജ് എത്തിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി കമ്പനി ആരംഭിച്ചിട്ടുള്ള സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ 10 പേർക്കാണ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതെന്ന് യമഹ മോട്ടോസ് ഇന്ത്യ ഏരിയ സർവീസ് മാനേജർ അശ്വിൻ പറഞ്ഞു. ഈ ഒരു ആക്ടിവിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റ്, അതായത് ഫാസിനോ സ്കൂട്ടേഴ്സ് പ്രൊഡക്റ്റിൻ്റെ മൈലേജ് കസ്റ്റമറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് നമുക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. രജിസ്റ്റർ ചെയ്ത 10 പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. രാവിലെ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് കാർഡും കാർഡെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഇവരെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. പെട്രോൾ നമ്മൾ ടാങ്കിൽ ഫുൾ നെക്ക് വരെ നമ്മൾ ഫില്ല് ചെയ്യുന്നു കസ്റ്റമറെ മുന്നിൽ വെച്ചിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ഒരു 30 കിലോമീറ്റർ നമ്മളൊരു ഒരു ഏരിയ പറയുന്നുണ്ട്, ഒരു ടെസ്റ്റ് റൈഡ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു 30 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്യും. ഈ കസ്റ്റമേഴ്സ് ഈ സ്ഥലത്ത് റൈഡ് ചെയ്ത് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇനീഷ്യലി ഫില്ല് ചെയ്ത ഫ്യൂലിൻ്റെ ആ ലെവല് വരെ വീണ്ടും നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്യും. ആ തിരിച്ച് ഫില്ല് ചെയ്യുന്നത് നമ്മളൊരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക. ആദ്യം ഒരു 500 ml എടുത്തിട്ട് ആ ആദ്യം ഇനീഷ്യൽ ഫില്ല് ചെയ്ത ഫ്യൂവലിൽ പോയിൻ്റ് വരെ എത്ര ഫില്ല് ചെയ്യുന്നുള്ള അളവ്, അതാണ് നമ്മൾ മൈലേജായിട്ട് എടുക്കുന്നത്. ഇത് പ്യുവർലി കസ്റ്റമറെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എത്ര ഫ്യൂവൽ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മൈലേജ് അയച്ച് കസ്റ്റമർക്ക് കാണിക്കുന്നത്. ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മൈലേജ് 128.88 കിട്ടിയിട്ടുള്ളത്. അറ്റ് ലോസ്റ്റ് മൈലേജ് എന്ന് പറഞ്ഞാൽ 76. സോ 70 മുകളിൽ നമുക്ക് എല്ലാ വണ്ടികൾക്കും മൈലേജസ് ഇവിടെ കിട്ടുന്നുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാളും മൈലേജ് ഉള്ള വണ്ടിയാണിതെന്നും കസ്റ്റമർ എന്ന രീതിയിൽ താൻ വളരെ സന്തോഷവാനാണെന്നും ഉപഭോക്താവ് പറയുന്നു. ഞാൻ മൈലേജിന്റെ അട്രാക്റ്റീവ്നെസ് കണ്ടിട്ടാണ് വണ്ടി ഓപ്റ്റ് ചെയ്തത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയിൽ ബെറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോഴും ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ടെസ്റ്റിൽ എനിക്കൊരു 128 കിലോമീറ്റേഴ്സ് മൈലേജ് എന്ന രീതിയിലുണ്ട്. വളരെ ഹാപ്പി ആയിട്ടൊരു കസ്റ്റമറാണ് ഞാൻ. യമഹയുടെ സവിശേഷതകളെയും പ്രത്യേകതകളെയും കുറിച്ച് ഏരിയ സെയിൽസ് മാനേജർ സെബിൻ വിശദീകരിച്ചു. ഇപ്പൊ സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മൾ സെൻസേഴ്സ് സെൻസ് ചെയ്തിട്ട് എപ്പോഴാണ് 10 കിലോമീറ്ററിലും താഴെ വെഹിക്കിളിന്റെ സ്പീഡ് വരുന്നത്, ആ സ്പീഡിന് സെൻസേഴ്സ് സെൻസ് ചെയ്തിട്ട് എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവാം. പിന്നെ നിങ്ങൾ എപ്പോഴാണ് സിഗ്നൽ ഓൺ ആയിട്ട് ത്രോട്ടിൽ കൊടുക്കുന്നത്, ആ സമയത്ത് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്നു. അങ്ങനെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. ഈ സിസ്റ്റം ആണ് നമുക്ക് ഈ പറയുന്ന മൈലേജ് നമുക്ക് തരുന്നത്. ടെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ കസ്റ്റമേഴ്സിനും 80% കൂടുതൽ മൈലേജ് ലഭിച്ചിട്ടുള്ളതായും വിജയഗിരി ഓട്ടോ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർമാരായ സിഷോയ് ഗംഗാധരൻ, അനൂപ് ചന്ദ്രൻ എന്നിവർ അറിയിച്ചു. യമഹയോടെയും സഹകരിച്ചാണ് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ നടത്തിയത്. ഇവിടെ പങ്കെടുത്ത എല്ലാ റൈഡേഴ്സും 80 above മൈലേജ് കിട്ടിയിരുന്നുണ്ട്. ഇവിടെ വിലക്ക് ഇത്ര കുതിച്ചു വരുന്ന നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കുടുംബ ബഡ്ജറ്റ് വലിയ മാറ്റം വരുത്താതെ തന്നെ നമുക്ക് ഒരു ഫാസിനോ ഹൈബ്രിഡ് സ്കൂട്ടർ ആണെങ്കിലും കുടുംബ ബഡ്ജറ്റിൽ ഒരുപാട് മാറ്റം വരുത്താതെ തന്നെ അവർക്ക് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും. നോർമൽ രീതിയിൽ കിട്ടുന്ന ഒരു വണ്ടികളിലേക്കാളും ഒരു ഡബിളായിട്ടുള്ള മൈലേജാണ് നമുക്കിവിടെ കിട്ടിയത്. ഈ ഹൈബ്രിഡ് 125 ഫാസിനോ യൂസ് ചെയ്യുന്ന ഏതൊരു കസ്റ്റമേഴ്സിനായാലും ആർക്കായാലും ഈ ഒരു മൈലേജ് എൻ്റെ വണ്ടിക്ക് ഇത്ര മൈലേജ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്ക് തീരെ മൈലേജ് കുറവാണ് എന്ന് വിചാരിക്കുന്ന ഏത് കസ്റ്റമർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിജയമഹയിലേക്ക് വരാം. അതിൻ്റെ പ്രശ്നം എന്തായാലും അത് പരിഹരിച്ച് നിങ്ങളുടെ വണ്ടിക്ക് ഈ പറഞ്ഞ ഇത്രയും പറയുന്ന രീതിയിലുള്ള മൈലേജ് ആക്കി തരാൻ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിനിയോഗിക്കാവുന്നതാണ്. വിജയ് യമഹ സെയിൽസ് ഹെഡ് അഗസിൻ ജെയ്സൺ, സർവീസ് ഹെഡ് ബിബിൻ വർഗീസ്, വിജയ യമഹ കസ്റ്റമർ റിലേഷൻസ് മാനേജർ മേരി ആന്റണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വിജയ സൂപ്പറാണ്. ന്യൂസ് ബ്യൂറോ ആലുവ.